വിശദമായ വാർത്തയിലേക്ക്. വെള്ളറട ഗ്രാമപഞ്ചായത്തിലെ പ്ലാക്കുടിക്കാവിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മാണം ആരംഭിച്ച ഇക്കോ ടൂറിസം പദ്ധതി അനിശ്ചിതത്വത്തിൽ പാറഖനന മാഫിയയും ഭരണകൂടവും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇതിന് കാരണമെന്നാണ് ആക്ഷേപം. തിരുവനന്തപുരത്തെ മലയോരത്തിന്റെ ടൂറിസം സാധ്യതകളെ കോർത്തിണക്കി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വെള്ളറടയിലെ റവന്യൂ ഭൂമിയിൽ എക്കോ ടൂറിസം പദ്ധതിക്ക് തുടക്കമിട്ടത്. പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപയാണ് ആദ്യഘട്ടമായി അനുവദിച്ചത്. നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഒരു തൊടുപുഴ സ്വദേശി അവകാശവുമായി രംഗത്തു വന്നത്. കഴിഞ്ഞ വർഷം താൻ പാട്ടത്തിനെടുത്ത ഭൂമിയാണിതെന്നും മറ്റൊരു പദ്ധതിക്കായി ഭൂമി വിനിയോഗിക്കുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ടാണ് അദ്ദേഹം നിയമ നടപടികൾ തുടങ്ങിയത്. ഇതോടെ പദ്ധതി നിലച്ചു. റവന്യൂ ഭൂമിയിൽ ഖനന മാഫിയ പിടിമുറുക്കുന്നുവെന്ന മുറവിളിയുമായി 2010 തന്നെ വെള്ളറടയിൽ കൂട്ടായ്മ രംഗത്തു വന്നിരുന്നു. തങ്ങളുടെ ആശങ്കകൾ സത്യമായി എന്ന് ആക്ഷൻ കൗൺസിൽ. 20 ലക്ഷം രൂപ മടക്കി ഇവിടെ ഒരു ഇക്കോ ടൂറിസം പദ്ധതിയുടെ സാധ്യത മനസ്സിൽ കണ്ടുകൊണ്ട് പഞ്ചായത്ത് 20 ലക്ഷം രൂപ മടക്കി പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ ഇവിടുത്തെ ഖനന മാഫിയയും പഞ്ചായത്തുമായിട്ടുള്ള ഒത്തുകളുടെ അടിസ്ഥാനത്തിൽ ആ കച്ചവടത്തിന്റെ ഭാഗമായി തന്നെ ഇപ്പം അഴിമതിയിൽ കുടുങ്ങി ഈ പ്രവർത്തനം വഴിയിൽ നിൽക്കുകയാണ്. പാട്ടത്തിനടുത്ത് 6 മാസത്തിനകം പദ്ധതി ആരംഭിച്ചില്ലെങ്കിൽ റവന്യൂ ഭൂമി തിരിച്ചെടുക്കാമെന്ന ചട്ടമുണ്ടായിട്ടും ഒരു നടപടിയും പഞ്ചായത്ത് സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതിനു പിന്നിൽ അഴിമതിയുണ്ടെന്ന് സഖ്യപർവ്വത സംരക്ഷണ സമിതി ആരോപിക്കുന്നു. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഒരു നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാകുകയും ഇതിന്റെ പിന്നാമ്പുറത്തുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി നാട്ടുകാരുടെ സംശയ നിവാരണം നടത്താനായിട്ട് തയ്യാറാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അടിയന്തരമായി സർക്കാർ ഇടപെട്ട് പ്ലാംകൂടിക്കാവിലെ എക്കോ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 പാറശാല. രാത്രി കായംകുളം താലൂക്ക് ആശുപത്രിക്ക് മുകളിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. പെരുങ്ങാല സ്വദേശി സജിയാണ് ഭീഷണി മുഴക്കിയത്. സമീപത്തെ ബാറിന് മുൻപിൽ വെച്ച് മർദ്ദനമേറ്റ ഇയാളെ ആശുപത്രിയിലെത്തിച്ചതിന് ശേഷമാണ് സംഭവം. സ്ഥലത്തെത്തിയ അഗ്നിശമന സേന താഴെ വല വിരിച്ച് യുവാവിനെ കീഴ്പ്പെടുത്തി. ഇയാളെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സ്കൂളിൽ പാമ്പിനെ കണ്ടെന്നാരോപിച്ച് രക്ഷാകർത്താവ് HMന്റെ മുറിക്കു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വെള്ളറട കൂതാളി ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു പ്രതിഷേധം. വെള്ളറട കൂതാളി ഗവൺമെന്റ് LP സ്കൂളിലെ ഇടിഞ്ഞുപൊളിഞ്ഞ മതിൽക്കെട്ടിനിടയിലാണ് പാമ്പിനെ കണ്ടതായി രക്ഷാകർത്താവ് ആരോപിച്ചത്. രാവിലെ കുട്ടിയെ കൊണ്ട് സ്കൂളിലാക്കി തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ ഓഫീസിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ചെറിയ പാമ്പ് കയറി പോകുന്ന കണ്ടു. അന്നേരമാണ് പ്രധാന അധ്യാപകയെ വിളിച്ച് കാണിച്ചത്. അതിനുശേഷം ഞാൻ ആ സ്കൂൾ പരിസരം മൊത്തം ചുറ്റി നോക്കിയപ്പോഴത്തേക്ക് ഈ മതിൽക്കെട്ടിൻ്റെ അടിവാരത്തും കെട്ടിടത്തിൻ്റെ ഫൗണ്ടേഷൻ അടിവാരത്തൊക്കെ തന്നെ വലിയ വലിയ പാമ്പുകൾക്ക് ഇരിക്കുന്ന വിധത്തിലുള്ള മാളങ്ങളുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ചുറ്റുമതിൽ ശരിയാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അധികൃതർ നടപടിയെടുത്തിരുന്നില്ല. സംഭവമറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പല സ്ഥലങ്ങളിലും ഉണ്ട് ഈ പന്നിയിലി എന്ന് പറയുന്ന ഒരു ജീവി ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ വാഴികൾ ഉണ്ടാക്കിയിടുന്നുണ്ട്. ആ വാഴികൾ അടയ്ക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്ത് ഒരു ഭാഗത്ത് അടയ്ക്കുകയും ചെയ്തു. അംഗൻവാടിയുടെ താഴെ അടച്ചു, ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇപ്പൊ അടയ്ക്കാൻ വേണ്ടിയുള്ള അടച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിഷേധവുമായി കൂടുതൽ രക്ഷാകർത്താക്കൾ രംഗത്തെത്തിയതോടെ പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് അടിയന്തരമായി മതിലുകളിലെ ദ്വാരങ്ങൾ സിമെന്റ് കൊണ്ടടയ്ക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് 18 പാറശാല. നാദാപുരത്ത് CAA വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത ഇതര സംസ്ഥാന തൊഴിലാളികൾ ആക്രമിക്കപ്പെട്ട സംഭവം രാഷ്ട്രീയ ആയുധമാക്കി UDF. അറസ്റ്റിലായവർക്ക് CPMമായി ബന്ധമില്ലെന്ന് പാർട്ടി പ്രാദേശിക നേതൃത്വം വിശദീകരിക്കുമ്പോൾ ഇവർ ഉൾപ്പെട്ട രാഷ്ട്രീയ സംഘർഷ കേസുകളുമായി കോൺഗ്രസ് രംഗത്തെത്തി. പ്രതികൾക്ക് നിയമസഹായം നൽകുന്നത് CPM ആണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. CAA വിരുദ്ധ പ്രകടനത്തിൽ പങ്കെടുത്ത പശ്ചിമബംഗാൾ സ്വദേശികൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ അറസ്റ്റിലായ മനോജനും അഭിലാഷനും CPMമായി ബന്ധമില്ലെന്ന് പ്രാദേശിക നേതൃത്വം വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇവരുൾപ്പെട്ട CPM ലീഗ് സംഘർഷ കേസുകളുടെ കണക്കുകളുമായാണ് UDF രംഗത്തെത്തിയിരിക്കുന്നത്. ആക്രമണം CPMന്റെ അറിവോടെയാണെന്ന് കോൺഗ്രസ് ജില്ലാധ്യക്ഷൻ ടി സിദ്ദിഖ് ആരോപിക്കുന്നു. ഈ പിടിക്കപ്പെടാതിരിക്കുന്ന പ്രതികൾക്ക് വേണ്ടി വക്കീലിനെ അറേഞ്ച് ചെയ്തതും അതിന് നേതൃത്വം കൊടുക്കുന്നതും ജാമ്യമടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് CPIM പ്രവർത്തകരാണ്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നിലപാട് വിശദീകരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് വിഷയം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. എന്നാൽ LDF കൺവീനർ A.V. ജില്ലാ നേതൃത്വം മറുപടി നൽകിയെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. പാർട്ടി നിലപാട് കോഴിക്കോട് ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. നാദാപുരം ലോക്കൽ കമ്മിറ്റിയുടെ പ്രസ്താവനയ്ക്കപ്പുറം CPM കോഴിക്കോട് ജില്ലാ നേതൃത്വം വിശദീകരണങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടുമില്ല. ന്യൂസ് 18 കോഴിക്കോട്. മൂന്നാർ ടൗണിൽ ഇരുചക്രവാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് ഗതാഗത കുരുക്കിന് കാരണമാകുന്നതായി പരാതി. ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയിൽ നിരന്തരമായി ആവശ്യമുന്നയിച്ചിട്ടും നടപടി സ്വീകരിക്കാത്തതിനെതിരെ വിമർശനവുമായി മൂന്നാർ വോയിസ് എന്ന സംഘടന രംഗത്തെത്തി.
ദിവസേന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന മൂന്നാറിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അനധികൃത പാർക്കിംഗ് അനുദിനം വർദ്ധിച്ചു വരുമ്പോഴും അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. കാൽനടയാത്രികർക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധത്തിലാണ് ഇരുചക്രവാഹനങ്ങളുടെ പാർക്കിംഗ്. വിനോദസഞ്ചാരികളുടെ വരവ് കൂടിയതോടുകൂടി മൂന്നാറിൽ പാർക്കിങ്ങിന് തീരെ സൗകര്യമില്ലാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ കാൽനടക്കാർക്ക് നടന്നു പോകാനും യാതൊരു നിവൃത്തിയുമില്ല. ഇപ്പോൾ മൂന്നാർ ടൗണിൽ ഏറ്റവും കൂടുതൽ വരുന്ന വാഹനം എന്ന് പറയുന്നത് ബൈക്കാണ്. ഈ ബൈക്കുകൾക്ക് പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം പ്രത്യേകമായി ഒരുക്കേണ്ടതുണ്ട്. പാർക്കിംഗ് സൗകര്യത്തിന്റെ അഭാവം മൂന്നാർ ടൗണിനെ യഥാർത്ഥത്തിൽ വീർപ്പ് മുട്ടിക്കുകയാണ്. സന്ദർശകരുടെ വൻ തിരക്കാണ് മൂന്നാറിൽ അനുഭവപ്പെടുന്നത്. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് മൂന്നാർ വോയിസിന്റെ തീരുമാനം. ന്യൂസ് 18 മൂന്നാർ. പുതുവത്സരാഘോഷത്തിന്റെ മുന്നോടിയായി വ്യാജവാറ്റിനെതിരെ നടപടി ശക്തമാക്കി താമരശ്ശേരി എക്സൈസ്. ജനകീയ കൂട്ടായ്മയുടെ സഹകരണത്തോടെ കണ്ണാടിപ്പൊയിൽ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ 160 ലിറ്റർ വാഷ് പിടിച്ചെടുത്ത് നശിപ്പിച്ചു. എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ചാരായ വാറ്റ് സംഘത്തെക്കുറിച്ചും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വാഹന പരിശോധന ഉൾപ്പെടെ ശക്തമാക്കാനാണ് എക്സൈസിന്റെ തീരുമാനം. രാജാക്കാട് കേന്ദ്രീകരിച്ച് എക്സൈസ് റേഞ്ച് ഓഫീസ് ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിഷയത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി മദ്യവിരുദ്ധ സമിതിയും രംഗത്തുണ്ട്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വിസ്തൃതിയുള്ള എക്സൈസ് റേഞ്ചാണ് ഉടുമ്പൻചോലയിലേത്. രാജാക്കാട് കേന്ദ്രീകരിച്ച് എക്സൈസ് റേഞ്ച് ഓഫീസ് തുറക്കണമെന്ന ആവശ്യത്തിനും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഉടുമ്പൻചോല റേഞ്ചിൽ ഏറ്റവും കൂടുതൽ വ്യാജവാറ്റുകേസുകളും കഞ്ചാവ് കേസുകളും പിടികൂടുന്നത് രാജാക്കാട്, രാജകുമാരി, സേനാപതി, ശാന്തംപാറ, ഉടുമ്പൻചോല അടക്കമുള്ള പഞ്ചായത്തുകളിൽ നിന്നാണ്. സമീപ പ്രദേശങ്ങളിലുള്ള ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ സമീപത്തുള്ള കടകൾ മിനി ബാറിന് സമാനമാണ്. ബിവറേജ് ഷോപ്പ് തുറക്കാത്ത സമയങ്ങളിലും അനധികൃത മദ്യം ഇവിടെ ധാരാളമായി ലഭിക്കാറുണ്ട്. രാജാക്കാട് കേന്ദ്രമായി ഒരു എക്സൈസ് ഓഫീസ് ആരംഭിച്ചാൽ അനധികൃതമായ മദ്യവിൽപ്പനയും മറ്റ് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഒക്കെ കർശനമായി നിയന്ത്രിക്കുന്നതിന് ഒരു സംവിധാനം ഉണ്ടാകും. നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന ഓഫീസിൽ നിന്നും ഇവിടെ എത്തണമെങ്കിൽ 30 കിലോമീറ്റർ ദൂരം തകർന്ന റോഡിലൂടെ യാത്ര ചെയ്യണം. ന്യൂസ് 18 രാജക്കാട്. ആറ്റിങ്ങൽ കൊല്ലംപുഴയിൽ വിനോദസഞ്ചാരത്തിനായി നിർമ്മിച്ച ബോട്ട് ജെട്ടി ഒഴുകിപ്പോയിട്ട് 3 വർഷമായി. ആറ്റിങ്ങലിന്റെ ടൂറിസം സാധ്യതകൾ വിപുലപ്പെടുത്താൻ ലക്ഷ്യമിട്ട് നിർമ്മിച്ചതായിരുന്നു ബോട്ട് ജെട്ടി. എന്നാൽ അധികൃതരാകട്ടെ ഇതൊന്നും തിരിഞ്ഞു നോക്കാറു പോലുമില്ല. 9 വർഷം മുൻപാണ് ടൂറിസം വകുപ്പിന് കീഴിൽ ആറ്റിങ്ങൽ കൊല്ലംപുഴയിൽ കുട്ടികളുടെ പാർക്കിനോട് ചേർന്ന് ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടി സ്ഥാപിച്ചത്. 3 വർഷം മുൻപ് പെയ്ത കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇത് നദിയിലേക്ക് താഴ്ന്നു. വാമനപുരം നദിയിലാണ് ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ട് ബോട്ട് ജെട്ടി നിർമ്മിച്ചിരുന്നത്. ചിറയൻകീഴ്, പെരുമാതുറ മുതലപ്പുഴി ബോട്ട് ജെട്ടികളെ ബന്ധിപ്പിച്ചുകൊണ്ട് കഠിനംകുളം കായൽ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെടുത്തി വിപുലമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. എന്നാൽ എല്ലാം ജലരേഖയായി. ജലടൂറിസം പദ്ധതി നടപ്പിലാക്കിയാൽ ആറ്റിങ്ങൽ കൊട്ടാരം, ക്ഷേത്ര കലാപീഠം, കൊല്ലംപുഴ കുട്ടികളുടെ പാർക്ക് ഇവയെല്ലാം കൂട്ടിയിണക്കി ആറ്റിങ്ങൽ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ തുറക്കാമായിരുന്നു. എന്നാൽ ബോട്ടുകൾ എത്തിക്കുന്നതിലടക്കം അധികൃതർക്ക് വീഴ്ചയുണ്ടായതായി നാട്ടുകാർ ആരോപിക്കുന്നു. ടൂറിസം ബോട്ടുകൾക്ക് എത്താവുന്ന രീതിയിലായിരുന്നു ഫ്ലോട്ടിംഗ് ജെട്ടിയുടെ നിർമ്മാണം നടത്തിയിരുന്നത്. ബോട്ട് ജെട്ടി ഉദ്ഘാടനം നടത്തിയതൊഴിച്ചാൽ ആറ്റിങ്ങലിലെ ടൂറിസം വകുപ്പ് അവഗണിക്കുകയായിരുന്നുവെന്ന് കൗൺസിലർ പ്രശാന്ത് പറയുന്നു. ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടി നിർമ്മിച്ചതിന് ശേഷം ഒരു ബോട്ട് പോലും അതിൽ വന്ന് കയറാനുള്ള ഒരു ഭാഗ്യം ഇന്ന് ഇത്രയും കാലമായിട്ട് അതുണ്ടായിട്ടില്ല. കൂടാതെ രണ്ടാമതൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം നമ്മൾ ആ ടൂറിസം വകുപ്പ് തന്നെ ഏകദേശം 1 കോടി രൂപയിൽ പുറത്ത് ഏകദേശം 1,18,00,000 രൂപയോളം മുടക്കിയാണ് ഈ പാർക്കും അനുബന്ധമായിട്ടുള്ള ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടി ഉണ്ടാക്കിയത്. രണ്ടാമത് ഇപ്പോൾ വീണ്ടും ടൂറിസം വകുപ്പ് പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസയെല്ലാം ചുരുക്കൂട്ടി വീണ്ടും പാർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ്. പക്ഷേ ഈ ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടി വളരെ രീതിയിൽ ആറ്റിങ്ങലിൻ്റെ ടൂറിസം മേഖലയിൽ തന്നെ വൻ വിജയമായിരുന്ന അല്ലെങ്കിൽ വൻ കുതിപ്പുണ്ടാക്കുമായിരുന്ന ഒരു ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മളത് പോയ ദിവസം തന്നെ ഇങ്ങനെ അത് പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് തന്നെ ടൂറിസം വകുപ്പിനെ അറിയിച്ചിരുന്നെങ്കിൽ പോലും അവരാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. കുട്ടികളുടെ പാർക്ക് നഗരസഭ ഏറ്റെടുത്ത് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ആറ്റിങ്ങലിൽ സൗകര്യമില്ലാത്തതിനാൽ ചിറയൻകീഴ് പുളിമൂട്ടിൽ കടവിൽ നിന്നും 20 മുതൽ 20 പേർക്ക് യാത്ര ചെയ്യാവുന്ന ശിക്കാരി ബോട്ടും 8 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഫ്രീഡം ബോട്ടും സർവീസ് തുടങ്ങും. ന്യൂസ് 18 ആറ്റിങ്ങൽ. പ്ലാസ്റ്റിക് നിരോധനത്തിന് കേരളം. കേരളം
കേരളം പ്ലാസ്റ്റിക്കിനോട് വിട പറയാനൊരുങ്ങുമ്പോൾ വ്യാപാരികൾ ഉയർത്തുന്ന പ്രധാന ചോദ്യം പകരം എന്തെന്നാണ്. മലപ്പുറം പൊന്നാനിക്കാർക്ക് പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരമുണ്ട്. നാച്ചുറൽ ബാഗ്സ് എന്ന സ്ഥാപനം പ്ലാസ്റ്റിക് വിമുക്ത പൊന്നാനി എന്ന സ്വപ്നത്തോട് ചേർന്ന് നിൽക്കുകയാണ്. പ്ലാസ്റ്റിക് എന്ന ഭീകരനെ പടിയടച്ച് പിണ്ടം വയ്ക്കാൻ കേരളം തയ്യാറെടുക്കുന്നത് ആശ്വാസം നൽകുന്നത് ഇതുപോലെയുള്ള സംരംഭകർക്കാണ്. 2016 നാച്ചുറൽ ബാഗ്സ് എന്ന ഈ കേന്ദ്രം തുടങ്ങിയത്. പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന ഇടങ്ങളിലെല്ലാം അതിനു പകരം ഉപയോഗിക്കാവുന്ന വസ്തുക്കളാണ് ഇവർ തയ്യാറാക്കുന്നത്. പരുത്തി, കോറ, ജൂട്ട് തുടങ്ങി വിവിധ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇവിടെ സഞ്ചി മുതൽ ബാഗുകൾ വരെ നിർമ്മിക്കുന്നത്. പ്ലാസ്റ്റിക്കിനെ അപേക്ഷിച്ച് വില അല്പമധികം ആദ്യം കൊടുക്കേണ്ടി വരുമെങ്കിലും പ്ലാസ്റ്റിക്കിനേക്കാൾ കൂടുതൽ കാലം ഇവ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഇവർ പറയുന്നു. ഇപ്പോൾ ഈ ഒരു റൂള് വന്നതിന് ശേഷം നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും നമുക്കതൊന്ന് സാധാരണ അത് കേൾക്കാനുള്ള ഒരു മൈൻഡ് പോലും ആരും നിന്നിരുന്നു. കാരണം പ്ലാസ്റ്റിക് അത്രയും ചീപ്പായിട്ട് കിട്ടാണ്ട് പിന്നെ നമുക്കിത് കേൾക്കേണ്ട ടൈമും കൂടി വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നുള്ള ഒരു ഇതിൽ. പക്ഷേ ഇപ്പോൾ എന്തായാലും അവർ നോക്കുന്നുണ്ട്, നമ്മളെ കോൺടാക്ട്സ് ഉണ്ട്, വാങ്ങിക്കുന്നുണ്ട്, നമ്മളെ കോൺടാക്ട്സ് ഷെയർ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ ഫീഡ്ബാക്ക് തരുന്നുണ്ട്. ഓരോ കടക്കാരും ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള വ്യത്യസ്ത അളവിൽ സഞ്ചികൾ ഇവർ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓരോ സഞ്ചിയിലും സ്ഥാപനങ്ങളുടെ പേരടക്കം അടിച്ചു നൽകും. പ്ലാസ്റ്റിക്കിന് പകരം പരുത്തിയും ജൂട്ടും കോറത്തുണിയും ഒക്കെ നിറയുന്ന ഒരു പരിസ്ഥിതി സൗഹൃദ ലോകത്തേക്ക് ചെറുവാതിൽ തുറക്കുകയാണ് ഈ സ്ഥാപനം. പൊന്നാനിയിൽ നിന്നും അഖിലോട്ട് പാറയ്ക്കൊപ്പം സിബി അനുമോദ്, ന്യൂസ് 18. 2500 വർഷം പഴക്കമുള്ള പുരാതന ക്ഷേത്രമായ ആലുവാങ്കുടി മഹാദേവർ ക്ഷേത്രം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സീതാത്തോട് പഞ്ചായത്തിൽ ഗുരുനാഥൻ മണ്ണിലെ കാനന മധ്യത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാസപൂജകൾ മാത്രമേ നടക്കുന്നുള്ളൂവെങ്കിലും ഇവിടെ നിരവധി ഭക്തരാണ് എത്തുന്നത്. നിത്യഹരിത വനത്തിന് നടുവിലൂടെയുള്ള പാതയിലൂടെ 1 മണിക്കൂർ സഞ്ചരിക്കണം ആലുവാങ്കുടി മഹാദേവർ ക്ഷേത്രത്തിൽ എത്താൻ. ചോള രാജവംശത്തിന്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രമെന്ന ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. കാലപ്പഴക്കത്താൽ തകർന്നടിഞ്ഞ ഭാഗങ്ങൾ വിശ്വാസികൾ ഇടക്കാലത്ത് പുതുക്കിപ്പണിതെങ്കിലും ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളും ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രം സംരക്ഷിക്കാൻ സർക്കാർ തലത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് സ്ഥലത്തെത്തിയ ജില്ലാ കലക്ടർ പറഞ്ഞു. 2000 മുതൽ 2500 വരെ വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണെന്നാണ് അറിയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പുരാതനമായ കാര്യങ്ങൾ ഇവിടെ ഉള്ളതാണ്. അത് സംരക്ഷിക്കുന്നതിനുള്ള ഒരു നടപടി നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് പരിശോധിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിലേക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വേനൽക്കാലത്ത് പോലും വറ്റാത്ത കുളമുണ്ട്. വെള്ളം കുടിക്കാനും മറ്റും വന്യമൃഗങ്ങൾ എത്തുന്നതിനാൽ ഇവിടെ നിത്യപൂജ അസാധ്യമാണ്. മാസപൂജകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ശിവരാത്രി ദിവസമാണ് പ്രധാന ഉത്സവം. വനം വകുപ്പിൻ്റെ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും നിരവധി ഭക്തരാണ് ഇവിടെ എത്തുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. മറ്റു വാർത്തകൾ ഇടവേളയിൽ. നാട്ടു വർത്തമാനത്തിൽ ഇനി കാർഷിക കേരളം. മത്സ്യകൃഷിയിൽ വിജയം കൈവരിച്ച് പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി മധുസൂദനൻ. മുല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലെ മുല്ലശ്ശേരി ചിറ വാടകയ്ക്കെടുത്താണ് മത്സ്യകൃഷി നടത്തിയത്. ഒരു വർഷം മുൻപ് വരെ മാലിന്യ കൂമ്പാരമായിരുന്ന മുല്ലശ്ശേരി ചിറ വാടകയ്ക്കെടുത്താണ് മധുസൂദനൻ മത്സ്യകൃഷി തുടങ്ങിയത്. ചിറ വൃത്തിയാക്കുന്നതിനും കൃഷിയോഗ്യമാക്കുന്നതിനും 38 ലക്ഷം രൂപയോളം വേണ്ടി വന്നു. എന്നാൽ ആദ്യ കൃഷി 6 മാസമാകുമ്പോഴേക്കും പ്രളയത്തിൽ നഷ്ടമായി. പിന്നീട് ഫിഷറീസ് വകുപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ നൽകിയതോടെയാണ് രണ്ടാമത് കൃഷി ഇറക്കിയത്. ഗിഫ്റ്റ് തിലോപ്പിയാണ് പരീക്ഷിച്ചത്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ വിളവാണ് മധുസൂദനന് ഇക്കുറി ലഭിച്ചത്. 600 ഗ്രാം മുതൽ 1.5 കിലോ വരെ തൂക്കം വരുന്ന മത്സ്യം ആദ്യ വിളവെടുപ്പിൽ ലഭിച്ചു. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ നിർവഹിച്ചു. അടുത്ത വർഷത്തെ പ്രോജക്ടിന്റെ ഭാഗമായി ഇങ്ങനെ നഷ്ടം സംഭവിച്ച കർഷകർ പുതുതായി കൃഷി ചെയ്യുമ്പോൾ ആകെ വരുന്നതിന്റെ 40% വരെ സബ്സിഡി കൊടുക്കുക എന്നൊരു പുതിയ പ്രോജക്ട് തയ്യാറാക്കി ഇപ്പോൾ അത് ഉടനീളം നടപ്പിലാക്കുകയാണ്. കേരളത്തിന് വലിയ സാധ്യതയാണ് ഉൾനാടൻ മത്സ്യകൃഷിക്ക്. നമുക്ക് ആവശ്യമായ മത്സ്യ കുഞ്ഞുങ്ങൾ ലഭ്യമാക്കുന്നതിൽ ഡിപ്പാർട്ട്മെന്റ് ഇന്ന് വളരെ ജാഗ്രതയാണ്. 1 കിലോ ഗിഫ്റ്റ് തിലോപ്പിക്ക് 250 രൂപയാണ് വില. സർക്കാർ സബ്സിഡി ലഭിച്ചതും മത്സ്യകൃഷിക്ക് ആശ്വാസമായി. മാലിന്യ കൂമ്പാരമായ ചിറ മത്സ്യകൃഷിക്ക് അനുയോജ്യമാക്കുന്നതിന് തദ്ദേശവാസികളുടെ കൂട്ടായ പരിശ്രമങ്ങളും മധുസൂദനന് സഹായകരമായി. ശരിക്കും കൃഷിയോഗ്യമാക്കി എടുക്കാൻ 1 വർഷത്തെ സമയമെടുത്തിരുന്നു. 1 വർഷം കൊണ്ടാണ് ഇത് കൃഷി ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച്. അതിന് ഒരുപാട് ശ്രമങ്ങളുടെയും ഒരുപാട് പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്റെ കൂടെ ഈ നാട്ടിലുള്ള ജനങ്ങൾ മൊത്തം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് ഇത് ക്ലീൻ ചെയ്ത്
ഇത് ഈ ഒരു കൃഷിയുടെ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റിയത്. അതിന് ഭയങ്കര ഒരു ശ്രമം തന്നെയാണ് നടത്തിയത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം 600 മത്സ്യ കർഷകരാണുള്ളത്. മധുസൂദനന്റെ പുതിയ മത്സ്യകൃഷി പരീക്ഷണം മറ്റ് കർഷകരിലും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും തകർന്ന തലപ്പുഴ തിണ്ടുമ്പൽ ശിവഗിരി കുന്നിലെ 25 ഏക്കറോളം വരുന്ന ഭൂമി കൃഷിയോഗ്യമാക്കാൻ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത്. കീസ്റ്റോൺ എന്ന സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെയാണ് ഭൂമി കൃഷിയോഗ്യമാക്കുന്നത്. മഹാപ്രളയത്തെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും തിണ്ടുമ്പൽ ശിവഗിരി കുന്നിലെ കൃഷിഭൂമി നശിച്ചിരുന്നു. 19 കർഷകരുടെ 25 വരുന്ന കരഭൂമിയും വയലുമാണ് തകർന്നടിഞ്ഞത്. കാപ്പിയും കുരുമുളകും കവുങ്ങും തെങ്ങുമെല്ലാം മണ്ണിനടിയിലായത് കർഷകർക്ക് വലിയ നഷ്ടമുണ്ടാക്കി. 2 വർഷത്തിനിപ്പുറം തവിഞ്ഞാൽ കൃഷിഭവൻ മുൻകൈയെടുത്ത് കീസ്റ്റോൺ സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെ ഭൂമി കൃഷിയോഗ്യമാക്കാനാണ് ലക്ഷ്യം. പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കൃഷിവകുപ്പിന്റെ ഇടപെടൽ കൊണ്ടാണ് ഈ എൻജിഒ ഇവിടേക്ക് വന്നത്. എൻജിഒ ആണ് ഇതിന് ഫണ്ടിങ് കൊടുക്കുന്നത്. ഈ ഭൂമിക്ക് നമുക്ക് കൃഷിക്കാരുടെ ഭൂമി കൃഷിയോഗ്യമല്ലാതായി 2018 മാറിയതാണ്. ഇതിപ്പോൾ നിങ്ങളിപ്പം വീഡിയോ കണ്ടത് പ്രകാരം മുഴുവൻ കല്ലും മണലും നിറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പരുവത്തിലാണ് ഈ ഭൂമിയുള്ളത്. 2 വർഷത്തോളമായി. ഇപ്പോൾ ഒരു വേനൽ കഴിഞ്ഞു, ഒരു മഴയും കഴിഞ്ഞു. ഇപ്പോൾ ഈ എൻജിഒ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കുണ്ടും കഴിയും നിരത്തി ഒന്ന് മണ്ണൊന്ന് ലെവൽ ചെയ്ത് പരുവപ്പെടുത്തുക. JCB ഉപയോഗിച്ച് ഭൂമി ഉഴുതുമറിച്ചു. പ്രളയ ദുരന്തത്തിനു ശേഷം നഷ്ടപ്പെടുമെന്ന് കരുതിയ ഭൂമിയിൽ തിരിച്ച് കൃഷിയിറക്കാനാകുമെന്നതിൽ കർഷകർക്ക് ആശ്വാസം. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്നത് ഈ വയലാണ്. ഇതിനകത്ത് കൃഷി ചെയ്തിട്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. വാഴയായാലും നെല്ലായാലും കപ്പയായാലും പച്ചക്കറി ആയാലും. പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ്, ഈ വയലിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ഏകദേശം ഒരു 10-12 ഏക്കറോളം വയൽ മണ്ണ് നിറഞ്ഞ് നടക്കുന്ന ആ കർഷകർ എന്ന് പറഞ്ഞാൽ 1-2 ആൾ ഇവിടുന്ന് വീട് വിട്ട് തന്നെ പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കാര്യമായ ഈ മണ്ണിടിഞ്ഞതിന് ഒരു കാര്യമായ ഒരു ആനുകൂല്യമൊന്നും ഗവൺമെന്റിൽ നിന്ന് ലഭിച്ചിട്ടുമില്ല. ആദ്യഘട്ടത്തിൽ തീറ്റപ്പുൽ, മരച്ചീനി എന്നിവയാണ് കൃഷിയിറക്കുക. പിന്നീട് മറ്റ് വിളകൾ കൃഷി ചെയ്യും. ന്യൂസ് 18 വയനാട്. കഥാകാരൻ MT വാസുദേവൻ നായർക്ക് ജന്മനാടിന്റെ ആദരം. കൂടലൂർ കുരിയായിക്കൂട്ടം നവമാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഹൃദയപൂർവ്വം MTക്ക് പരിപാടി സംഘടിപ്പിച്ചത്. ഓർമ്മകൾ ഉറങ്ങുന്ന കൂടലൂരിലെത്തി MTയെ കാണാൻ സുഹൃത്തുക്കളും പ്രശസ്ത വ്യക്തികളും എത്തിയിരുന്നു. MTയുടെ കഥകളിൽ എന്നും നിറസാന്നിധ്യമായിരുന്നു കൂടലൂർ ഗ്രാമം. MT എന്ന എഴുത്തുകാരൻ ജനിച്ചു വളർന്ന കൂടലൂർ ഗ്രാമത്തിലെ നവമാധ്യമ കൂട്ടായ്മയായ കൂടലൂർ കുരിയായിക്കൂട്ടമാണ് ഹൃദയപൂർവ്വം MTക്ക് എന്ന ആദര പരിപാടി സംഘടിപ്പിച്ചത്. ഞരളത്ത് ഹരിഗോവിന്ദന്റെ സോപാന സംഗീതത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. സാഹിത്യലോകത്ത് മുന്നോട്ടു പോവാൻ എന്നും പ്രേരണയായ കൂടലൂരിനോടും നിളയോടും കടപ്പെട്ടിരിക്കുന്നുവെന്ന് MT പറഞ്ഞു. ഞാൻ കണ്ട മനുഷ്യരെ, അവരുടെ ജീവിതസന്ധികളെ, അതൊക്കെയാണ് ഞാൻ ലോകോത്തര കഥാകൃത്തൊന്നുമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള സാഹിത്യമൊക്കെ വായിച്ച് ആവേശം കൊണ്ട ഒരാളാണ്, ഇന്നും ആവേശം കൊള്ളുന്ന ഒരാൾ. സാംസ്കാരിക സാഹിത്യ ലോകത്തെ പ്രമുഖരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. നാലുകെട്ടും നിളയുമെന്ന പേരിൽ മനോജ് ഡി വൈക്കം ഒരുക്കിയ ഫോട്ടോ പ്രദർശനവും നാലുകെട്ടും മലയാള സാഹിത്യവും എന്ന വിഷയത്തിൽ സംവാദവും കവിയരങ്ങും നടന്നു. ന്യൂസ് 18 പട്ടാമ്പി. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി കൊച്ചി. ഫോർട്ട് കൊച്ചിയിലാണ് പ്രധാനമായും ന്യൂഇയർ ആഘോഷ പരിപാടികൾ. കനത്ത പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചി കാത്തിരിക്കുകയാണ് പുതുവർഷത്തിനായി. ന്യൂഇയറിനെ വരവേൽക്കാനുള്ള ആഘോഷങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഫോർട്ട് കൊച്ചിയിലാണ് പ്രധാന പുതുവത്സര ആഘോഷം. വൈകിട്ട് 6 മണിയോടെ സംഗീത പരിപാടി തുടങ്ങും. കൃത്യം 12 പപ്പാഞ്ഞിയെ കത്തിച്ചാണ് പുതുവത്സരത്തെ വരവേൽക്കുക. സുരക്ഷയ്ക്കായി 1000 പോലീസുകാരെ ഫോർട്ട് കൊച്ചിയിൽ മാത്രം വിന്യസിക്കും. ക്യാമറ നിരീക്ഷണവും ഉണ്ടാവും. ഫോർട്ട് കൊച്ചിയിൽ എല്ലാവരും വരണമെന്ന് ഞാൻ പറയണത്, എല്ലാവരും ഈ പ്രോഗ്രാമൊക്കെ കാണണം. ഇവിടുത്തെ ഒരു എല്ലാവരും കൂടുമ്പോൾ ഒരു പ്രത്യേക ഒരു ത്രില്ലാണ്, പറഞ്ഞു അറിയിക്കാൻ പറ്റില്ല. അവിടുത്തെ ഇവിടെ വന്ന് തന്നെ കാണണം. ന്യൂഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചി മെട്രോ പുലർച്ചെ 1 മണി വരെ സർവീസ് നടത്തുന്നുണ്ടോ? ന്യൂസ് 18 കൊച്ചി. കാൽനടയാത്രയായി ശബരിമലയിലേക്ക് യാത്ര തിരിക്കുകയാണ് ഒരു സംഘം തീർത്ഥാടകർ. കെട്ടുനിറ ചടങ്ങുകൾ മലപ്പുറം വൈകത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു. സംഘത്തിൽ 10 പേരുണ്ട്. എല്ലാ വർഷവും മുടങ്ങാതെ ശബരിമലയിൽ എത്തുന്നത് കാൽനടയായാണ്. 10 ദിവസമെടുക്കും സന്നിധാനത്തെത്താൻ. യാത്രയ്ക്ക് 25 വേണം. ഇടത്താവളങ്ങളായ ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഭക്ഷണം. പരമ്പരാഗതമായ തീർത്ഥാടന രീതികൾ സംരക്ഷിക്കുന്നതിൽ സന്തുഷ്ടരാണ് എല്ലാവരും. പഴമക്കാർ പോണ ഒരു പാത പിന്തുടരണം.
എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്ത് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ അപ്പസ്വാമി ഗുരുസ്വാമിയായിട്ട് ഞങ്ങളുള്ളതാണ്. അപ്പോൾ പുള്ളി മാവണ്ടിയൂരാണ്. അവിടുന്ന് കെട്ടിറച്ച് ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞ് ഇവിടുന്ന് ജോയിൻ ചെയ്ത് ഞങ്ങൾ ഇന്ന് മിനി പമ്പയിലേക്ക് ചോട്ട് ചെയ്യും. വൈക്കത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ കെട്ടുനിറ ചടങ്ങുകളിൽ നിരവധി പേർ പങ്കെടുത്തു. ഇടുക്കി രാജാക്കാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗിന് പരിഹാരമില്ല. ഇതുമൂലം ഒന്നിലധികം ബസ്സുകൾ സ്റ്റാൻഡിലെത്തുമ്പോൾ ബുദ്ധിമുട്ടുന്നതായി സ്വകാര്യ ബസ് ജീവനക്കാർ പറയുന്നു. രാജാക്കാട് ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിനാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പേ ആൻഡ് പാർക്ക് സൗകര്യം ഒരുക്കിയത്. എന്നാൽ ഇത് പ്രയോജനപ്പെടുത്തുന്നത് കുറച്ചുപേർ മാത്രം. പണം നൽകി വാഹനം പാർക്ക് ചെയ്യാൻ മടിക്കുന്നവർ സ്റ്റാൻഡിൽ വാഹനങ്ങൾ നിർത്തിയിട്ട് പോകുകയാണ് പതിവ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത്തരത്തിൽ വാഹനങ്ങൾ ഇവിടെ നിർത്തിയിടുന്നവരും നിരവധിയാണ്. മൂന്നും നാലും ബസ്സുകൾ ഒന്നിച്ചെത്തുന്ന സമയത്ത് ബസ്സുകൾ തിരിഞ്ഞു പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. അനധികൃത പാർക്കിങ്ങിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ബസ് ജീവനക്കാരും ആവശ്യപ്പെടുന്നു. സ്വകാര്യ വാഹനങ്ങൾ പാർക്കിംഗ് കൂടുതലാണ്, അതുകൊണ്ട് ബസ് ഒന്നാം എടുത്തുകൊണ്ട് പോകാനും തടസ്സമാണ്. അതുകൊണ്ട് പഞ്ചായത്ത് ഒരു നടപടി സ്വീകരിക്കണം. പേ ആൻഡ് പാർക്കുണ്ട്, എന്നിട്ട് ബസ് സ്റ്റാൻഡിനകത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അനധികൃത പാർക്കിംഗ് മൂലം സ്റ്റാൻഡിൽ കിടക്കേണ്ട പല ബസ്സുകളും ടൗണിലെത്തിയാണ് നിർത്തിയിടുന്നത്. ഇതോടെ യാത്രക്കാർ ഭൂരിഭാഗവും ടൗണിലാണ് ഇപ്പോൾ ബസ് കാത്തു നിൽക്കുന്നത്. ഇത് സ്റ്റാൻഡിലെ വ്യാപാര മേഖലയ്ക്കും തിരിച്ചടിയാണ്. ന്യൂസ് 18 ഇടുക്കി. ഷോട്ടോഖാൻ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണം ഗുരുവായൂരിൽ നടന്നു. ബ്ലാക്ക് ബെൽറ്റ് നേടിയ 6-ൽ 5 പേരും പെൺകുട്ടികളായിരുന്നു. ജപ്പാൻ കരാട്ടെ ഷോട്ടോ റൺമിയിൽ നിന്ന് ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിൽ വിജയിച്ച 6 പേർക്കാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത്. ജപ്പാനിൽ നിന്നെത്തിയ ബ്ലാക്ക് ബെൽറ്റും സർട്ടിഫിക്കറ്റും ഗുരുവായൂരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വാർഡ് കൗൺസിലർ ശോഭാ ഹരിനാരായണൻ വിതരണം ചെയ്തു. ഗുരുവായൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബോധിധർമ്മ ട്രെയിനിങ് സെന്ററിലെ 30 വിദ്യാർത്ഥികളാണ് ടെസ്റ്റിൽ പങ്കെടുത്തത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന പെൺകുട്ടികൾ തന്നെയാണ്. ആൺപിള്ളേരൊക്കെ കൂടുതൽ പെൺകുട്ടികളാണ്, അവരാണ് കൂടുതൽ പെർഫോമൻസും ചെയ്യുന്നത്. ഞങ്ങളെ കണ്ടില് ഏകദേശം 20-ഓളം അധ്യാപകരുണ്ട്. അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയകളിലാണ് അവർ ക്ലാസ്സസ് നടക്കുന്നത്. സ്കൂൾ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, രാജ സ്കൂളുണ്ട്, ഹോളി ക്രോസ് ഉണ്ട്, IAS അങ്ങനെ കുറച്ച് മണി സ്കൂൾസ്. ഏത് പ്രതികൂല സാഹചര്യവും നേരിടാൻ പെൺകുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യമെന്ന് പരിശീലകർ പറഞ്ഞു. ചടങ്ങിനോടനുബന്ധിച്ച് കരാട്ടെ പ്രദർശനവും നടന്നു. ന്യൂസ് 18 ഗുരുവായൂർ. എത്ര സ്പെഷ്യൽ പലഹാരങ്ങളുണ്ട് പൊന്നാനിയിൽ എന്ന് ചോദിച്ചാൽ പൊന്നാനിക്കാർ അല്ലാഹുഅലം എന്ന് മറുപടി പറയും. എന്നുവച്ചാൽ പടച്ചോന് മാത്രം അറിയാം. അല്ലാഹുഅലം എന്ന പേരിലുമുണ്ട് പൊന്നാനിയിൽ ഒരു പലഹാരം. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയ അപ്പങ്ങളെമ്പാടും എന്ന ഭക്ഷ്യമേള പൊന്നാനിക്കാരുടെ രുചിയുടെ ലോകത്തേക്കുള്ള കിളിവാതിലാണ്. കൾത്തപ്പം, കിണ്ണത്തപ്പം, കുഴിയപ്പം, മുട്ടപ്പത്തിരി, കാരക്കപ്പം, മയ്യത്തപ്പം, കിടുത, അരിരപ്പം, വിണ്ടിയലുവ, പാലിയത്തപ്പം, അങ്ങനെ പറഞ്ഞാൽ തീരാതെ നീണ്ടു കിടക്കുകയാണ് പൊന്നാനിക്കാരുടെ മാത്രം പലഹാരങ്ങളുടെ നിര. ഇതുണ്ടാക്കാനുള്ള കൂട്ടും ഉണ്ടാക്കുന്ന വിധവുമെല്ലാം പൊന്നാനിക്കാർക്ക് മാത്രമേ അറിയൂ. മൂത്തമ്മമാർ പറഞ്ഞുകൊടുത്ത രുചിയുടെ പാരമ്പര്യം പുതിയ തലമുറക്കാരും ചിട്ടതെറ്റാതെ പിന്തുടരുകയാണ്. പൊന്നാനിയിലെ ഓരോ വീട്ടിലും നിറയുന്ന മാന്ത്രിക രുചി പൊതുജനത്തിനു കൂടി അനുഭവിക്കാനുള്ള അവസരമാണ് പരിപാടിയിലൂടെ ലഭിച്ചത്. വല്യമ്മായിട്ട് ചെയ്ത് വന്ന രീതി ഞാൻ ചെറുതാവുമ്പോഴേ കണ്ട് പഠിച്ച ഒരു രീതിയാണ്. അപ്പൊ അത് ഇന്നിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ബാക്കിയുള്ള തലമുറക്ക് നമ്മളത് കൈമാറ്റം ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ കടികൾ പൊന്നാനി, കോഴിക്കോട്, തലശ്ശേരി മാത്രം സ്പെഷ്യലായിട്ട് കിട്ടുള്ളൂ. വീട്ടിൽ അതിഥികൾ വരുമ്പോഴോ പുയ്യാപ്പള വരുമ്പോഴോ പെരുന്നാൾ കാലത്തോ മറ്റ് വിശേഷ ദിവസങ്ങളിലോ ഉണ്ടാക്കുന്ന സ്പെഷ്യലുകൾ മുതൽ വീടുകളിലെ 4 മണി പലഹാരങ്ങൾ വരെ സ്റ്റാളുകളിൽ നിരന്നു, മണം പരത്തി, ആസ്വാദകരുടെ വായിൽ കപ്പലോടിച്ചു. സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും രുചിവൈവിധ്യം കൂടിയാണ് പൊന്നാനിയുടെ തീൻമേശയിൽ നിരന്നിരിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്.